അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യം വീണ വൻമരം എന്ന് പറയുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖിന് നേരെ രഞ്ജിത്തിന്റെ ആരോപണം വന്നു. രഞ്ജിത്ത് ആരോപണം സിദ്ദിഖാണ് ആദ്യം വീണത്. അപ്പൊ സിദ്ദിഖ് നാട്ടിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ആ നടി നിരന്തരം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരാരോപണേ വന്നിട്ടുള്ളൂ അല്ലേ? ബാക്കിയുള്ള നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന. മുകേഷ് ചന്ദ്രജി ഒരുപാട് ആരോപണം വന്നിട്ടുണ്ട്. ബാക്കിലെ രഞ്ജിത്ത് ആണ്. നടൻ ജയസൂര്യ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. അപ്പൊ ജയസൂര്യക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ജയസൂര്യ രണ്ട് നടിമാര് ആരോപണം ഉന്നയിച്ചു. രണ്ടും ടോയ്ലറ്റിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. സമാനമായ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു ഇന്റർവ്യൂ എല്ലാരും കുത്തിപ്പൊക്കി ഇട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് നല്ല വാഷ്റൂം ഉണ്ടോ സമൂഹത്തിൽ എന്ന് ചോദിക്കുന്ന ഇന്റർവ്യൂ, അതിന്റെ താഴെ ഭയങ്കര അശ്ലീലമായിട്ടുള്ള കമന്റുകളാണ്. അതല്ല നമ്മുടെ വിഷയം. കഴിഞ്ഞു. അപ്പോ ഈ ഇദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ ഞാൻ വേറെ ഒന്ന് രണ്ട് നടികളിലെ ഇദ്ദേഹത്തിന് അനുകൂലിച്ച് പറയുന്നത് ഞാൻ കണ്ടു. സിദ്ദിഖ് അങ്ങനെ ഒരാളല്ല, മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അത് അവരുടെ അനുഭവമാണ് പറയുന്നത്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ നടിക്ക് ഉണ്ടായ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവരുടെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ, എന്റെ സുഹൃത്തായ ഒരാൾ ഒരു പീഡന കേസിൽ അകപ്പെടുന്നു. എന്റെ സുഹൃത്തായത് കൊണ്ട് അയാൾ അത് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം മലയാള സിനിമയില് അദ്ദേഹത്തിന് ഒരു ഒരു ഉയർച്ചയുടെ അടുത്ത ഘട്ടം തുടങ്ങുകയായിരുന്നു. വലിയ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പരിവേഷത്തോടു കൂടി അദ്ദേഹം വരികയും അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ കേസിൽ അകപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് വല്ലാത്ത ഡാമേജ് ഉണ്ടാകുന്നു. അത് സത്യമല്ലേ? അങ്ങനെ ഒരു അദ്ദേഹത്തെ ഒരു ഇമേജ് ഒരു ടാർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് സിദ്ദിഖ് ഇപ്പം നിൽക്കുന്നത്. അദ്ദേഹം വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അഭിനയ സെറ്റുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭാവങ്ങളൊന്നും വിരിയുന്നില്ല എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടഫ് ടൈമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇതേ ടഫ് ടൈമിലൂടെ കടന്നുപോയ ഒരാളാണ് ദിലീപ്. അപ്പൊ ആ ദിലീപ് എന്താണ് അനുഭവിച്ചത് എന്ന് ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. മുകേഷ് അടക്കം, മുകേഷ് എത്രയൊക്കെ തക്കിട തരികട കാണിച്ചു നിന്നാലും അതിൽ നിന്ന് ഊരിപ്പോരുമായിരുന്നു. പക്ഷെ ഇപ്പോ മുകേഷിന് ഊരിപ്പോകാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു കുരുക്കിലാണ് മുകേഷ് വന്ന് വീണിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ കുരുങ്ങിയിരിക്കുന്നതും നാണം കെട്ടിരിക്കുന്നതും രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനാണ്. കാരണം അദ്ദേഹം ഒരു ബൈസെക്ഷൽ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ പീഡന പർവ്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന സിദ്ദിഖിന്റെ, അപ്പൊ ഈ സിദ്ദിഖിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ സിദ്ദിഖിന്റെ വിഷയത്തിൽ പോലീസിന് വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. പോലീസിന് ഇതൊരു ആശയക്കുഴപ്പമാണ്. കാരണം ഈ നടി പറയുന്ന പല കാര്യങ്ങളും സിദ്ദിഖിന്റെ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ആകുന്നില്ല. അതുകൊണ്ടാണ് പോലീസിന് ആശയക്കുഴപ്പം എന്ന് പറയുന്നത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകളൊന്നും തങ്ങളുടെ പക്കൽ അല്ലെങ്കിൽ പോലീസിന് ശേഖരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലത്തെ ആശയക്കുഴപ്പം എന്ന് പറയുന്നത്. ഇതേ ആശയക്കുഴപ്പം തന്നെയാണ് ദിലീപിന്റെ കേസിലും ഉണ്ടായിരുന്നത്. ദിലീപിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ദിലീപിനെതിരെ അല്ലെങ്കിൽ അനുകൂലമായിട്ട് രണ്ട് രീതിയിൽ ഏത് വിധി പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ദിലീപിന്റെ വിഷയം കുറച്ചുകൂടെ വൈകാരികതയുള്ള ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വിഷയമാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വിഷയം, ദിലീപിനോട് ജനങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മളെപ്പോഴും മലയാളികളെ ഈ വലിയ പുരോഗമനവാദം പറയുമെങ്കിലും നമ്മളെക്കാട്ടിലും വലിയ സദാചാരവാദികൾ ലോകത്തില്ല. സത്യമാണ്, നമ്മൾ വലിയ പുരോഗമനവാദമൊക്കെ പറയും, പക്ഷെ സ്വന്തം കുടുംബത്തിൽ പറ്റില്ല. ലിംഗസമത്വത്തെക്കുറിച്ചും എന്താ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും എല്ലാം വലിയ പുരോഗമനപരമായിട്ട് നിലപാട് സ്വീകരിക്കുകയും സ്വന്തം കുടുംബത്തിൽ നടപ്പാക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെ? ഒരു പുരുഷന് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം, ഡിവോഴ്സ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദിലീപ് മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചത്, ദിലീപ് മഞ്ജു വാര്യരെ കെട്ടി അവന്റെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ മലയാളികളും, അല്ലേ? അവന്റെ ഭാഗ്യം പോരാത്തതിന് മഞ്ജു വാര്യരെ ദിലീപ് എന്ത് ചെയ്യുന്നില്ല, അഭിനയിക്കാൻ വിടുന്നില്ല. മലയാളിയുടെ ആ ഒരു വികാരം, മലയാളത്തിലെ നമ്പർ വൺ നടിയായിരുന്നിട്ട് ആ നടിയെ അവൻ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു, എന്നിട്ട് അവൻ അഭിനയിക്കാനും അഭിനയിപ്പിക്കാനും വിടുന്നില്ല, ഇവിടെ അസൂയ. മനസ്സിലായില്ല? അത് കഴിഞ്ഞ് മഞ്ജു വാര്യരെ ദിലീപ് ഡൈവോഴ്സ് ചെയ്ത് കാവ്യ മാധവനെ കിട്ടിയപ്പോൾ അസൂയ ദേഷ്യമായി മാറി. അങ്ങനെ ഒരു ഫാക്ടർ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ആ വിഷയത്തിൽ ദിലീപിനെതിരെ തെളിവില്ലെങ്കിലും ഇവൻ കള്ളനാണ്, അവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ്. അവിടെ തെളിവുകളോ അല്ലെങ്കിൽ നിയമ സാധുതയോ നിയമ സംവിധാനമോ അങ്ങനെയല്ല. ആ നടി ആക്രമിച്ചതാണ്, അത് ദിലീപല്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ശിക്ഷിക്കപ്പെടണം. കാരണം ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്. പക്ഷെ സിദ്ദിഖിന്റെ പുറകിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് തന്നെ
സിദ്ദിഖിന്റെ പിറകിൽ ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് സിദ്ദിഖിനെതിരെ തെളിവുകൾ ഇല്ലെങ്കിൽ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഇപ്പൊ ആ നടി പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ബലാത്സംഗം നടന്ന തീയതി നടിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞു നടിക്ക് ഓർമ്മയില്ല, നടിക്ക് ഓർമ്മയില്ല എന്നാണ്. അതാണ് പോലീസ് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. നടിക്ക് ബലാത്സംഗം നടന്ന തീയതി ഓർമ്മയില്ല. അതെന്തുകൊണ്ട് ഓർമ്മയില്ല? ഇവര് ഇതിൽ വന്ന് പറഞ്ഞത് എന്താണ്, ഈ നമ്മുടെ ബൈറ്റിലെല്ലാം പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് പോലീസിനെ ആശയക്കുഴപ്പത്തിൽ പെടുത്തുന്നുണ്ട്. പരാതിയിലതില്ല. ഇത് അന്വേഷിച്ചത് കണ്ടോൺമെന്റ് എ സി പിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോൾ ഹോട്ടലിൽ ഇവർ ദ്രുതഗതിയിലാണ് ഇത് അന്വേഷിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സിദ്ദിഖിനെതിരെ. കാരണം ആരെങ്കിലും നമ്മുടെ സർക്കാരിനെ ഒന്ന് ശിക്ഷിച്ച് കാണിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് കാണിക്കും. സർക്കാർ പ്രതിരോധത്തിലായി, മുകേഷ് പ്രതിരോധത്തിലായി, മുകേഷിനെതിരെയുള്ള കേസുകൾ എങ്ങനെയെങ്കിലും തേച്ചുമാച്ചു കളയാന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കണമല്ലോ. അപ്പൊ സിദ്ദിഖിനെതിരെയെങ്കിലും സിദ്ദിഖിനെതിരെ വേണ്ട തെളിവുകൾ സ്വീകരിച്ച് നമുക്ക് എന്ത് മുന്നോട്ട് പോകണം. ആർക്കെങ്കിലും ഒരു യുവതിക്കെങ്കിലും നീതി നടപ്പാക്കി എന്നുള്ളൊരു തോന്നൽ, ഒരു പ്രതീതി അങ്ങനെ ഇല്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം. ഒരാളെ മോശക്കാരനാക്കി കാണിക്കണം. ഞാൻ സിദ്ദിഖിൻ്റെ പക്ഷത്തല്ല നിൽക്കുന്നത്, ഞാൻ നടിയുടെ പക്ഷത്തുമല്ല നിൽക്കുന്നത്, ഞാൻ ഇതിൽ നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്, ഇപ്പോൾ ധർമ്മത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ തെളിവുകളുണ്ട് എന്ന് വിചാരിച്ചോളൂ. തെളിവുകളുണ്ടെങ്കിലും സത്യത്തിനും തെളിവിനും മുകളിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അതാണ് ന്യായം ഇല്ലേ. ഒരു യുവതിയും യുവാവും കൺസെൻറ്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിന് തെളിവുകളുണ്ട്, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് സത്യവുമാണ്. പക്ഷേ ന്യായം എന്താണ്? ആ പുരുഷന്റെ ഭാഗത്താണ് ന്യായം. കാരണം ഈ യുവതി വിളിച്ചിട്ടാണ് പുരുഷൻ വന്നത്, യുവതിയുടെ കൺസെന്റ് കിട്ടിയ ശേഷമാണ് അദ്ദേഹത്തെ കൈവച്ചത്. പക്ഷെ യുവതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷൻ കുറ്റക്കാരൻ. പക്ഷെ അത് ന്യായമല്ല. ഈ തെളിവിനും സത്യത്തിനും മുകളിലാണ് ന്യായം എന്ന് പറയുന്നത്. നമ്മുടെ നിയമം അങ്ങനെയാണ്, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു ഇതാണ്. അത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിയമ സംവിധാനം വേണം എന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു, അതാണ് വിഷയം. ഇപ്പോൾ ഒരു അതിജീവിത ആർക്കെതിരെയാണ് അവർ പരാതിയുമായിട്ട് രംഗത്തെത്തിയത്? മുകേഷിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയ അതിജീവിത, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അതിജീവിത പറഞ്ഞത് തെളിവുകളുണ്ടോ എന്ന് ബൈറ്റിൽ പോലീസ്, ആ നടിയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയത്, ചാനലിൽ ഇറങ്ങിപ്പോയത്. ആ നടിയോട് ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവില്ല, ഞാൻ പറയുന്നതാണ് തെളിവ്. ഇനി തെളിയിക്കേണ്ടത് അയാളെ ചുമതല. അതാണ് നിയമ സംവിധാനത്തിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം. നമ്മളാണ് തെളിയിക്കേണ്ടത്. അതപ്പോ എനിക്കെതിരെ വന്നാലും തെളിയിക്കേണ്ടത്. വേണമെങ്കിൽ ആർക്കെതിരെ എന്ത് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. അങ്ങനത്തെ അതാണ് സിദ്ദിഖ് തിരിച്ചൊരു പരാതി കൊടുത്തത്. അതോട് പറഞ്ഞു വന്നത് ഈ അന്വേഷണം, ഈ അന്വേഷണത്തിന് ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാൻ സാധ്യതയില്ല. പോലീസ് ഇത്ര വർഷം കഴിഞ്ഞ ഒരു സംഭവമാണ്, അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പോലീസ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന സാഹചര്യ തെളിവുകളാണ്. സാഹചര്യ തെളിവുകൾ നിള തിയേറ്ററിൽ ആ പ്രിവ്യൂ നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഈ നടി ആരുടെ കൂടെയാണ് വന്നിരിക്കുന്നത്? അച്ഛൻ്റെ അമ്മയോടൊപ്പം. സിദ്ദിഖ് നടി മീറ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് തെളിവില്ല. സിദ്ദിഖ് ആ ഹോട്ടലിൽ, മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടോ? ഉണ്ട്. നടി ആ റൂം എടുത്തതിൽ സിദ്ദിഖിനെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ടോ? വ്യക്തതയില്ല. വ്യക്തതയില്ല. നടി അവിടെ വന്നിട്ടുണ്ട്, സിദ്ദിഖിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അല്ലാതെ വെറുതെ ഒരാളെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നടിയും സിദ്ദിഖും തമ്മിൽ ഒരു ടവർ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഉണ്ട് എന്നുള്ളത് സാഹചര്യ തെളിവ് മാത്രമാണ്. സാഹചര്യ തെളിവ് വെച്ച് ഒരാളെ എങ്ങനെയാണ് ക്രൂശിക്കുക? അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നടി പറയുന്ന കാര്യം, അപ്പൊ പരാതിക്കാരിക്ക് പരാതി നടന്ന ഡേറ്റ് അറിയില്ല, അതറിയില്ല. അത് പോലീസ് ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണം, ഇപ്പൊ 2016 ജനുവരിയിൽ സിദ്ദിഖ് മുറിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പീഡനം നടന്നത് ജനുവരിയാണോ ഫെബ്രുവരിയാണോ എന്ന് നടിയോട് ചോദിച്ചപ്പോൾ അത് നടിക്ക് അറിയില്ല. പക്ഷേ സിദ്ദിഖ് മുറിയെടുത്തിരിക്കുന്നത് ജനുവരിയാണ്. നിള തിയേറ്ററിൽ പ്രിവ്യൂ കാണാനാണ് എടുത്തത്. അപ്പോൾ പോലീസ് സംഘം വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജനുവരി ആയിരിക്കും പീഡനം നടന്നിട്ടുള്ളത് എന്നായിരിക്കും വിചാരിക്കുക. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത് പീഡനം നടന്ന് ഇത്ര ട്രോമ ഉണ്ടായ ഒരു സ്ത്രീയോട് ജനുവരിയാണോ ഫെബ്രുവരിയാണോ, ഡേറ്റ് എപ്പോഴാണ്, സമയം എപ്പോഴാണ്, നാളെ എപ്പോഴാണ്, ഇതൊക്കെ കുറിച്ച് വയ്ക്കുക അവർക്ക് സാധിക്കുമോ? അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നേരി എന്ന് പറയുന്ന സിനിമ കണ്ടതാണോ? ആ നേരി എന്ന് പറയുന്ന സിനിമയിൽ ആ അന്ധയായിട്ടുള്ള യുവതിയെ അയാൾ പീഡിപ്പിക്കുമ്പോൾ അവനാണെങ്കിൽ ആ യുവാവിന്റെ മുഖം ടച്ച് ചെയ്ത് സ്കൾപ്ചർ ഉണ്ടാക്കും. അപ്പൊ അവിടെ സിദ്ദിഖ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പീഡനം നടക്കുമ്പോഴാണോ ഇത് ടച്ച് ചെയ്ത് സ്കൾപ്ചർ ഉണ്ടാക്കുന്ന സമയം എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. അതായത് പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ ഇങ്ങനെ വാദിക്കാം, പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ യുവതി ഇത്രയും ക്ലാരിറ്റിയോടുകൂടി അന്ന് നടന്ന കാര്യങ്ങൾ യുവതി പറയുന്നുണ്ട്. യുവതി പറയുന്നത് വളരെ ക്ലാരിറ്റിയോടെ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യുവതിക്ക് എന്തുകൊണ്ട് ആ ഡേറ്റ് ഓർമ്മയില്ല? ഇത്രയും ക്ലാരിറ്റിയോടുകൂടി അവിടെ നടന്ന കാര്യങ്ങൾ, റൂം ബോയ് വന്നു, റൂം ബോയ് ഒച്ചത്തിൽ ടി വി വെച്ചു, അപ്പൊ തന്നെ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു, സിദ്ദിഖിന്റെ ഭക്ഷണം വന്നു, സിദ്ദിഖ് പിടിച്ചു, കിടത്തി കഴുത്തി ഞെരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അലോ മീ ടു ലിക്ക് എന്നാണ് പറയുന്നത്, ഇൻസേർഷൻ വേണ്ട, അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയെന്ന് യുവതി പറയുന്നു. ഇതെല്ലാം വൈരുദ്ധ്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ റൂം ബോയ് എവിടെ? ആ റൂം ബോയ് എവിടെ? ഈ ഒച്ചത്തിൽ വന്ന് പാട്ട് വെച്ച റൂം ബോയ് എവിടെ? സാക്ഷിയാണ് റൂം ബോയെ പിടിക്കാം. സാക്ഷി മാത്രമല്ല, കുറ്റക്കാരനാണ്. ഒച്ചത്തിൽ വന്ന് സിദ്ദിഖിന്റെ കൂടെ ചേർന്ന് നിന്ന് പാട്ട് വെച്ച അയാൾ എവിടെ? ചോദ്യം സിദ്ദിഖ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വന്നില്ല?
പ്രിവ്യൂ കാണാൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? സിദ്ദിഖിൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയെന്ന് പറയുന്നു, താഴെ വന്നിട്ട് ആ റിസപ്ഷനിസ്റ്റിനോട് പറയാമെന്നല്ലോ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് ആ സമയം നിങ്ങളത് പറഞ്ഞില്ല? അല്ലേ, ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ഒരു യുവതി, ആ യുവതിക്ക് അത് പറയാനുള്ള സാഹചര്യമില്ല എന്നൊക്കെ വാദിക്കാം, പക്ഷെ വാദിക്കാമെങ്കിലും ആസ് എ യുവതി, ആസ് എ ഒരു ഇത്, ഇപ്പം നമുക്കറിയാം നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളിലൊക്കെ, ഇത് ജെന്യുവിൻ അല്ല എന്നല്ല പറയുന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള പീഡന കേസുകളിലെല്ലാം പെട്ടെന്ന് പോയി കൃത്യങ്ങൾ എന്താണ് രക്ഷപ്പെടുന്ന യുവതികൾ പുറത്തു പോയി അങ്ങനെ രക്ഷപ്പെടാത്ത യുവതികളാണ് ഈ ട്രോമ വെച്ചിട്ട് പിന്നീട് ഈ കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ, പീഡിപ്പിച്ച ശേഷം ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങോട്ടേക്ക് എന്താണ് മാതാപിതാക്കളുടെ അടുത്തേക്ക് നീ ഇത് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയോ എന്നൊക്കെ പറയും. ആ കുട്ടികൾ തളർന്നിരിക്കുമ്പോഴാണ് പിന്നീട് ടീച്ചർമാരും മറ്റുള്ളവരും കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് പീഡനങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല, ഇവർ ബോൾഡ് ആയിട്ടുള്ള ഒരു യുവതിയാണ്. ഈ യുവതി പുറത്തേക്ക് ഇറങ്ങി എന്തുകൊണ്ട് ആരോട് പറഞ്ഞില്ല, ഇത്രയും വലിയൊരു ക്രൂര പീഡനമാണെന്നുള്ളത് പറഞ്ഞില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം, അവിടെ ആ ഭക്ഷണം എങ്ങനെ എത്തി? സിദ്ദിഖ് അത് കഴിഞ്ഞ് തൻ്റെ മുമ്പിൽ നിന്ന് തൈരും ചോറും മീൻകറിയും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് അതിലും ഒരു സെക്ഷുവൽ കോമഡി പറഞ്ഞു എന്ന് പറയുന്നു. ആ ഭക്ഷണം ആരാണ് കൊണ്ടുവന്നത്? ആ ഭക്ഷണം എവിടെ എത്തി? ആ ഭക്ഷണം എങ്ങനെയാണ് വന്നത്? ആ ഭക്ഷണം കൊണ്ടുവന്ന ആളെ അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യാമല്ലോ. അപ്പൊ ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമായിട്ട് പോലീസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഇതിലെ ഈ നടിക്ക് ഏത് ദിവസമെന്ന് പോലും അറിയില്ല. സിദ്ദിഖ് മുറി എടുത്തതിനുള്ള ഡിജിറ്റൽ തെളിവ് മാത്രമാണ് കിട്ടിയത്. അപ്പൊ ഇനി പോലീസിന്റെ ആകപ്പാടെ ഉള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആകപ്പാടെ പോലീസ് കിട്ടാന്നുള്ളത് ഈ സ്ക്രീൻഷോട്ടാണ്, നടിയുടെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്. അത് ഇതുവരെ നടി കൊടുത്തിട്ടില്ല. ആ പിന്നെ എന്താ, പിന്നെ സിദ്ദിഖിന് എന്താ ചെയ്യാ നമ്മൾ? അല്ല, അത് മാത്രമല്ല, ഇവർ ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ പീഡനം നടന്നിട്ടില്ല എന്നാണ് ആദ്യം ഉന്നയിച്ച ആരോപണം. ഇൻസേർഷൻ നടന്നിട്ടില്ല. ആ പോലീസിന്റെ അടുത്ത് പോകുമ്പോൾ പോലീസ് പീഡനം എന്ന് പറയുമ്പോൾ പോലീസ് ചോദിക്കുന്ന ആദ്യം നിന്നെ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അതല്ലല്ലോ പീഡനം, ഞാൻ സമ്മതിച്ചു തരാം ആരോപണം. പക്ഷെ എങ്കിലും ഇത്രയും കാര്യങ്ങൾ ആ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇവര് പറയുന്നത് സിദ്ദിഖിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, ആ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് സിദ്ദിഖിന്റെ തന്നെയാണോ? അതെ, അവര് പറയുന്നത് ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഇവർക്കറിയാം? സിദ്ദിഖ് അരുവിടെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടോ, ഓഡിയോ കോൾ ചെയ്തിട്ടുണ്ടോ? നേരത്തെ റിയാസ് ഖാൻ എന്ന് പറയുന്ന ഒരു നടനെതിരെ ആരോപണവുമായി വേറൊരു യുവതി എന്തോ രംഗത്തെത്തിയപ്പോൾ റിയാസ് ഖാൻ ആണ് എന്ന് ഇത് എന്റെ അക്കൗണ്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ യുവതി റിയാസ് ഖാനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൂക്കിൽ തൊട്ട് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. റിയാസ് ഖാൻ അയച്ചു കൊടുത്തു. അതൊരു തെളിവാണ്, മനസ്സിലായി? ഇപ്പൊ എന്നോടൊരു പറയുകയാണ്, ഇതാരാ, ഞാൻ ധനുഷാണ്. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ച് നിങ്ങളുടെ അയ്യാവണക്കം ചെയ്യുന്ന ആ ഒരു ആക്ഷൻ ഇങ്ങനെ നിന്നോട് ഒരു ഫോട്ടോ അയക്കും, ഞാൻ അതുപോലെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ഫോട്ടോ ക്ലാരിഫൈ ആവും, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യൂ. സിദ്ദിഖ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചോദ്യമുണ്ട്. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇവരെങ്ങനെയാണ് പറയുന്നത് സിദ്ദിഖിന്റെ അക്കൗണ്ട് ആണെന്ന്? അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഈ നടി കൊടുക്കണം. നമ്മൾ ഈ നടിയെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾ ഇത്രയും തെളിവുകൾ, നിങ്ങൾ ആ സ്ക്രീൻഷോട്ടുകൾ ഹാജരാക്കൂ. അത് സ്ക്രീൻഷോട്ടുകൾ ഹാജരാക്കുമ്പോൾ അത് ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് പോകും. പരിശോധനയ്ക്ക് പോയിട്ട് ആ സ്ക്രീൻഷോട്ടുകൾ സിദ്ദിഖിന്റേതാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും. സിദ്ദിഖിന്റെ അക്കൗണ്ട് ആണോ അത്? ആ അക്കൗണ്ടിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? സിദ്ദിഖ് ആണോ? ശേഷം നിങ്ങൾ അവിടെ എത്തി, നിങ്ങൾക്ക് ഡേറ്റ് ഓർമ്മയില്ല, ശരി, ഡിജിറ്റൽ തെളിവ് കിട്ടുന്നില്ല, ഇപ്പോൾ പോലീസിന്റെ ഇത് സ്ക്രീൻഷോട്ട് കൊടുക്കുക എന്നുള്ളത്, സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുക, അത് കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ആ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ വഴിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ പോലീസ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് കേരള പോലീസ് ഇപ്പോൾ ഈ നടിയുടെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട് ഹാജരാക്കണം. അതാണ് പോലീസിൻ്റെ മുമ്പിലെ അടുത്ത ഒരു കച്ചിത്തുരുമ്പ്.